സാർ, നമ്മള് നിങ്ങളെല്ലാം കലാകാരന്മാരാണല്ലോ, തമാശ പറയുന്നവരുമാണ്. അപ്പൊ ഈ തമാശകൾ പറഞ്ഞ് അത് ചീഞ്ഞു പോയാലേ അവർക്ക് പറ്റിയ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സാർ. ഇത് തമാശക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. അയ്യോ, തമാശക്കൊന്നും ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, സീരിയസ് ആണെന്ന് സംസാരിക്കാം. അയ്യോ, അങ്ങനല്ല, തമാശ ഫണ്ണി, തമാശക്ക്, തമാശ പറയുന്നവര്, അതായത് നമ്മളീ നിങ്ങളെ കലാകാരന്മാരല്ലേ, തമാശകളൊക്കെ പറഞ്ഞല്ലേ ജീവിക്കുന്നത്. നമ്മുടെ തമാശകൾ എവിടെയെങ്കിലും ചീഞ്ഞു പോയാൽ അതിനെന്തെങ്കിലും സുരക്ഷ ഉണ്ടോ സാറേ? എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. ആ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. അല്ല പക്ഷേ, തമാശയൊക്കെ അങ്ങനെ ചെയ്യുമോ? ഓ, നിന്റെ 5 വർഷം മുമ്പുള്ള സ്കിറ്റുകളൊക്കെ ഒന്ന് കണ്ടു നോക്ക്. സാറും തമാശക്ക് അത്ര മോശമൊന്നുമല്ല. അല്ല, അപ്പൊ ഈ എന്താണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ പേര്? സാർ, ഫലിത ജീവൻ പദ്ധതി എന്നാണ് ഇതിന്റെ ഒരു പേര്. അതായത് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ, നമ്മളിപ്പോ 1000 രൂപ കൊടുത്ത് ഇതിനകത്ത് ചേർന്നു ഇരിക്കട്ടെ. അപ്പോൾ 1000 രൂപ കൊടുത്ത് ഇതിനകത്ത് ചേരുമ്പോൾ നമ്മളൊരു തമാശ ഇപ്പൊ സ്റ്റേജിലൊക്കെ പോയി പറയുന്നു, ഒരു തമാശ പറഞ്ഞ് അത് ചീഞ്ഞു പോയി. അപ്പൊ 1-ഓ 2-ഓ കൂവലുകൾ, ചിലപ്പോൾ 5-6 കൂവലുകളൊക്കെ വരാം. അങ്ങനെ കൂവല് വന്ന് ഇത് ചീഞ്ഞു പോയി എന്ന് ബോധ്യപ്പെടും. ഇത് കമ്പനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് 1100 രൂപ കമ്പനി തരും. അങ്ങനെ പദ്ധതി. ഇനി കൂവലിന്റെ എണ്ണം കൂടുകയും ചീമുട്ട കല്ല് ഒക്കെ ചെറിയല്ലോ, അങ്ങനെ കുറച്ചുകൂടെ ഇത് വലുതാകുകയാണെങ്കിൽ നിങ്ങൾക്ക് 1500-2000 രൂപ വരെ ഇത് കിട്ടും. കമ്പനിക്ക് ബോധ്യപ്പെടണം. അതേ, ഇത് ഇപ്പൊ ഇപ്പഴല്ല, മുമ്പ് കിട്ടിയങ്ങനെ കൂട്ടാൻ പറ്റൂ? അത് പറ്റത്തില്ല സാർ, പുതിയത് വേണം. അതെ അതെ, പുതിയത് പുതുതായിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഇനി ഇതിന്റെ ഡെപ്ത് കൂടും. ഇനി ആൾക്കാർ കെട്ടിയിട്ട് തല്ലുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ കാശ് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ ഫലിത ജീവൻ എന്ന് പറയുന്ന ഈ ഒരു. വേറെ ഉണ്ട്, വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇപ്പൊ ഇത്രയും നമുക്ക് എന്റെ പ്രീമിയം എത്രയാണെന്നൊന്നും അറിയത്തില്ല, നമ്മളെല്ലാം തമാശ പറയുന്നതാണ്. എന്നാലും തമാശക്ക് ഒരു പരിരക്ഷ കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതുപോലത്തെ കലാകാരന്മാർക്ക് എല്ലാവർക്കും ഭയങ്കര ഗുണം. ഒന്ന് ആലോചിക്കണം സാർ, നമ്മൾ ഒരുപാട് നാള് കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു തമാശ ഒരു നിമിഷം മതി തകർന്നടിഞ്ഞു പോവാൻ. എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ സാർ? അതുകൊണ്ട് ഇതിനകത്ത് ചേർ 1000 രൂപയേ ഉള്ളൂ സാർ ഈ പദ്ധതിക്ക്. വേറെ എന്തെങ്കിലും പ്ലാൻ? വേറെ എന്ന് പറഞ്ഞുണ്ട്, കൗണ്ടർ മിത്ര. കൗണ്ടർ മിത്ര, അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇപ്പോ നമ്മൾ ഈ കൗണ്ടർ മാറി അടിക്കും. അതായത് മരണ വീട്ടിൽ ചെന്നിട്ട് കല്യാണ വീടിന്റെ കൗണ്ടർ അടിച്ചു കളയും. അത് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. അല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞേ. അങ്ങനെ മാറി പറഞ്ഞപ്പോ കല്യാണ വീട്ടിൽ ചെന്നിട്ട് മരണ വീടിന്റെ പറഞ്ഞാലോ എങ്ങനെയിരിക്കും അവസ്ഥ? അങ്ങനെ കൗണ്ടറുകൾ മാറി പോവുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ തല്ല് കിട്ടും, അടി കിട്ടും, അപകടം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് കൗണ്ടർ മിത്ര. അങ്ങനെയുള്ള ഒരു ദിവസം ഒരു 2-ഓ 3-ഓ പ്രാവശ്യം ഇങ്ങനെ പൊളിയാണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന 3000 രൂപയും ഒരു ഭവനും മൂളിയും. ഇവിടെ വന്നത് സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഒരുപാട് തമാശ പറയാൻ ആൾക്കാർ വരുന്നുണ്ടല്ലോ, അവരെയൊക്കെ ഈ പദ്ധതിയിലൊക്കെ ഒന്ന് ചേർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. താഴെ അവരൊക്കെ നിപ്പുണ്ട്, ഞാൻ അവരെയൊക്കെ ഇതിനകത്തൊന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങളെയൊന്നും ഇതിലൊന്നും ചേർക്കാൻ പറ്റത്തില്ലേ? നിങ്ങളെയൊക്കെ ഇതിനകത്ത് ചേർക്കാൻ പറ്റുമോ? അതേ, ചോറായി പോയോ? ഏ, അതുകൊണ്ടല്ല, നേരെ ചോവേ, ഒരു തമാശയെങ്കിലും പറയുന്നവരെ മാത്രമേ ഇതിനകത്ത് ചേർക്കത്തുള്ളൂ. നിങ്ങളെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കമ്പനി പൂട്ടി പോവേ, ഞാനതിന് കൂട്ടിക്കത്തില്ല.